ക്യാമറയെ പൂർണ്ണമായി പിന്തുണയ്ക്കാതെ CPI. ബൈക്കിൽ കുട്ടിയടക്കം 3 പേർക്ക് യാത്ര ചെയ്യാനാകില്ലെന്ന വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് അസൗകര്യമുണ്ട്. പരാതികൾ സർക്കാർ പരിശോധിക്കും. അഴിമതി വിവാദത്തിൽ സത്യം പുറത്തു വരട്ടെയെന്നും കാനം പറഞ്ഞു. ജനങ്ങൾ കുറച്ച് അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു ഭാര്യയും ഭർത്താവും ജീവനക്കാരനാണെങ്കിൽ കുട്ടിയുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നടപ്പിലായി വരുമ്പോൾ ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. വ്യവസായ വകുപ്പ് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടട്ടെ. അത് കഴിഞ്ഞ് ഗവൺമെൻറ് ആവശ്യമായ നടപടി സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സലാബ്ദീൻ ചേരുന്നുണ്ട്. സൈഫ്, ഈ വിവാദ വിഷയത്തിൽ ആദ്യമായിട്ടാണ് CPI ഒരു പ്രതികരണം തന്നെ വരുന്നത്. എന്താണ് കാനം പറഞ്ഞത്? രേഷ്മ, നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത് ഈ AI ക്യാമറ സ്ഥാപിച്ചതിന് പിന്നാലെ ഉയർന്ന നേരത്തെ ആശങ്കയായിരുന്നു ഈ കുട്ടികൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് പിഴ ഈടാക്കും എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ ആശങ്കയായിട്ട് CPI പോലും മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ ഇങ്ങനെ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് CPI അതിർത്തി കൂടിയാണ് CPI സംസ്ഥാന സെക്രട്ടറിയായ കാനം രാജേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത്. ബൈക്കിൽ ഭാര്യയും ഭർത്താവും ഒപ്പം കുട്ടിയെ കൊണ്ടുപോകാനാകില്ല എന്ന പ്രശ്നം നിലവിലുണ്ട്. അങ്ങനെ പരാതി സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. സർക്കാർ അത് പരിശോധിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഗതാഗത മന്ത്രി ആന്റണി രാജു അടക്കമുള്ളവർ പറയുന്നത് കേന്ദ്രത്തിന്റെ നിയമമാണ്, കേന്ദ്രത്തിന്റെ നിയമത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള മാർഗം. പക്ഷേ CPIക്ക് നിലവിൽ ഉള്ള ഈ സംവിധാനത്തിൽ ഒരു എതിർപ്പ് അവർ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതും ആ എതിർപ്പ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനൊരു എതിർപ്പ് CPIയിൽ നിന്ന് ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അത് കേന്ദ്രത്തെ സമീപിക്കുകയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അതിനകത്ത് മാറ്റം വരുത്തുകയോ ചെയ്യും എന്നാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ശരി.